ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെയും പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അവർ നന്നായിട്ട് ഏഷ്യാനെറ്റ് ഡോക്ടറിനെ വെച്ച് അത് അങ്ങോട്ട് കാരണം എന്താ വെച്ചാൽ ഡോക്ടറിൻ്റെ പേരില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും അത് നോക്കാൻ തിരിഞ്ഞു നോക്കാൻ പോകില്ല അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ പേരും പറഞ്ഞിട്ട് അവരത് പ്രമോ ഫസ്റ്റ് തന്നെ കലക്കി കാരണം എന്താ വെച്ചാൽ ഡോക്ടർ ഉണ്ടെങ്കിൽ അത് കാണുള്ളൂ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ ഫൈവിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ സമയത്ത് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് സീസൺ ഫൈവ് ഒന്നും ഇനി കാണില്ല ഡോക്ടർ മതി ഡോക്ടറിൻ്റെ ഓർമ്മകൾ മാത്രം മതി വെറുത്തു പോയി ബിഗ് ബോസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മൊത്തം അവർക്ക് അവർക്കറിയുമല്ലോ ആൾക്കാർ ഇനി കാണില്ല എല്ലാവരും ഡോക്ടറിൻ്റെ പിന്നാലെ തന്നെയാണ് ഡോക്ടറിനെ പുറത്താക്കിയതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യുമല്ലോ അപ്പം ഇനി ബിഗ് ബോസ് സീസൺ ഫൈവ് കാണില്ല എന്നുള്ളത് അവർക്ക് നേരത്തേ മനസ്സിലായതുകൊണ്ട് തന്നെ അവരത് ഡോക്ടറിനെ വെച്ച് അവർ മുതലാക്കി ഫസ്റ്റ് പ്രമോ അടിപൊളിയാക്കിയിട്ട് ഡോക്ടറിൻ്റെ പേരും പറഞ്ഞ് അവർ പുറത്തിറക്കി ഓക്കെ അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ യൂസ് ചെയ്താൽ അവരുടെ പ്രേമോ വർക്ക്ഔട്ടാകുമെന്നുള്ളത് അതേ സമയത്ത് ഗെയിം ചേഞ്ചറിൻ്റെ പേര് പറഞ്ഞില്ല അവിടെ എന്തുകൊണ്ട് ഗെയിം ചേഞ്ചറിൻ്റെ പേര് പറഞ്ഞില്ല അവരൊരു സമ്മാനം കൂടി കൊടുത്തതാണല്ലോ ഗെയിം ചേഞ്ചറിൻ്റെ ഗെയിം ചേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് ഗെയിം ചേഞ്ചറിനുള്ള ട്രോഫി അടക്കം കൊടുത്തിട്ട് എന്തുകൊണ്ട് ഗെയിം ചേഞ്ചറിൻ്റെ പേര് പറഞ്ഞില്ല ആ അപ്പം മനസ്സിലായില്ലേ ആരിനെ എവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് ആണല്ലോ ഇത് അത് വിൽക്കാൻ പറ്റും എന്നുള്ളത് നന്നായിട്ട് അവർക്കറിയും ചെയ്യായിരുന്നു അത് പിന്നെ പ്രൊമോയിലും മോഹൻലാലും പറയുന്നുണ്ട് ഒറിജിനൽ ആൾക്കാർ അത്ര വരാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ സീസൺ ഫോറിൽ ഫുള്ളവർ ഫുള്ളും ഉപ്പുകളാണ് ഫുള്ള് ആണെന്ന് അവരുടെ അവർ തന്നെ അവരുടെ വായും കൊണ്ട് പറഞ്ഞില്ലേ ഒറിജിനലായി നിന്ന് ഡോക്ടറിനെ അവർ പുകച്ച് പുറത്ത് ചാടിക്കുകയും ചെയ്തു ബാക്കി ഫുള്ളും ഉള്ളവർ ഡ്യൂപ്ലിക്കേറ്റായിരുന്നു ആണ് എന്നുള്ളത് ഏഷ്യാനെറ്റുകാരനെ അത് ബിഗ് ബോസ് മോഹൻലാലിൻ്റെ വായും കൊണ്ട് തന്നെ അത് പറയിപ്പിക്കും യും ചെയ്ത് ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങൾ ഏകദേശമൊക്കെ എന്തായാലും ഡോക്ടറിനെ വെച്ച് അവർ അത് മുതലാക്കി ഉള്ളൂ ഷോ തുടങ്ങിയാലും അവർക്ക് നന്നായിട്ട് അറിയാം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നോക്കിക്കോട്ടെ ഷോ തുടങ്ങിയാലും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് കളിക്കും അങ്ങനെ ആകുമ്പോൾ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ അറിയാനും ഡോക്ടറെ പറ്റിയിട്ട് അവരെന്താണ് അവിടെ ഉള്ളിൽ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് കാണാതിരിക്കില്ല ആരും എങ്ങനെ മനസ്സിലായി നോട്ട് ദ പോയിന്റ് അപ്പം ബിഗ് ബോസ് സീസൺ ഫൈവും കാണാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക അവർ അന്തരങ്ങളും കുതന്ത്രങ്ങളും എല്ലാം തന്നെ അവർക്കറിയാം അവർ പറഞ്ഞു വെച്ച പോലെയാണല്ലോ അവിടെ ബിഗ് ബോസിൽ കളിക്കുന്ന ആൾക്കാരും ഓരോ കണ്ടന്റ് കൊടുക്കും ഓരോരത് പറയും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം അത് മുഖേന ഡോക്ടറിൻ്റെ പേര് അവിടെ വിളിച്ച് പറയുകയും ചെയ്യും ആൾക്കാരെ കാണുകയും ചെയ്യും അവർ സീസൺ ഫോർ മുതലാക്കിയ പോലെ തന്നെ ഫൈവും നന്നായിട്ട് മുതലാക്കും